ജെറുസലേം ദേവാലയം. വിവിധ കാലഘട്ടങ്ങളിലായി രണ്ടു ദേവാലയങ്ങൾ ജെറുസലേമിലെ വിശുദ്ധ ഗിരിയായ ടൈബിൾ മൗണ്ടിൽ നിലനിന്നിരുന്നു. എങ്കിലും 2000 വർഷങ്ങളായി യഹൂദർക്ക് ജെറുസലേമിൽ ഒരു ദേവാലയം ഇല്ല. പുറപ്പാടിൻ്റെ കാലഘട്ടത്തിൽ അഭയാർത്ഥികളായി അലഞ്ഞു തിരിഞ്ഞ ഇസ്രയേൽക്കാർക്ക് സ്ഥിരമായൊരു ദേവാലയം ഉണ്ടായിരുന്നില്ല. ജനമൊരു സ്ഥലത്തു നിന്നും മറ്റൊരു സ്ഥലത്തേക്ക് സഞ്ചരിക്കുമ്പോൾ ദൈവസാന്നിധ്യമായ സമാഗമന കൂടാരവും ജനത്തോടൊപ്പം യാത്ര ചെയ്തു. വലിയ ചിട്ടവട്ടങ്ങളോടെയായിരുന്നു മോശ സമാഗമന കൂടാരം നിർമ്മിച്ചത്. തൂവെള്ള തുണി മതിലിൻ്റെ കവാടങ്ങളിൽ നിന്ന് സമാഗമന കൂടാരത്തിൻ്റെ ഉള്ളിൽ കടക്കുമ്പോൾ ആദ്യം കാണുന്നത് അക്കേഷ്യ മരം കൊണ്ട് നിർമ്മിച്ച പിച്ചള പൊതിഞ്ഞ ബലിപീഠമായിരുന്നു. ബലിപീഠത്തിൽ സദാസമയം പുരോഹിതർ പാപപരിഹാര ബലികൾ അർപ്പിച്ചുകൊണ്ടിരുന്നു. ബലിപീഠത്തെ സ്പർശിക്കുന്നവ എല്ലാം വിശുദ്ധീകരിക്കപ്പെടുമെന്ന് വിശ്വസിച്ചിരുന്നു. ബലിപീഠത്തിന് ഒരു വശത്ത് പുരോഹിതർക്ക് ദേഹശുദ്ധി വരുത്തുന്നതിനും ബലിവസ്തുക്കൾ കഴുകുന്നതിനുമുള്ള വെള്ളം നിറച്ചിരുന്നു. പിച്ചള നിർമ്മിതമായ ചാളയനപാത്രം വച്ചിരുന്നു. തങ്ങളുടെ കൈകാലുകൾ കഴുകിയതിനു ശേഷം മാത്രം പുരോഹിതർ ബലിപീഠത്തെ സമീപിച്ചു. അങ്കണത്തിന് പടിഞ്ഞാറി അതിവിശുദ്ധ സ്ഥലവും അതിനപ്പുറം വിശുദ്ധ സ്ഥലവുമായിരുന്നു. അതീവ സൂക്ഷ്മതയോടെ നിർമ്മിക്കപ്പെട്ട അതിവിശുദ്ധ സ്ഥലത്തായി ദൈവസാന്നിധ്യമായിരുന്ന വാഗ്ദത്ത പേടകം സൂക്ഷിച്ചിരുന്നത്. വാഗ്ദാന പേടകത്തിനുള്ളിൽ മന്ന നിറച്ച സ്വർണ്ണപാത്രവും അഹ്റോന്റെ തളിർത്ത വടിയും 10 കൽപ്പനകൾ കൊത്തിയ ഫലകങ്ങളും സൂക്ഷിക്കപ്പെട്ടിരുന്നു. വർഷത്തിലൊരിക്കൽ യോഹിപ്പൂർ ദിവസം മാത്രം പ്രധാന പുരോഹിതൻ തൻ്റെ തന്നെയും ജനത്തിൻ്റെയും പാപപരിഹാരത്തിനുള്ള ബലി കുഞ്ഞാടിൻ്റെ രക്തവുമായി അതീവ ചിട്ടവട്ടങ്ങളോടെ ഭയാശങ്കകളോടെയും അതിവിശുദ്ധ സ്ഥലത്തേക്ക് കയറിപ്പോയിരുന്നു. കാരണം അതിവിശുദ്ധ സ്ഥലത്തേക്ക് കയറുന്ന പ്രധാന പുരോഹിതൻ്റെ ശരീരത്തിലോ വസ്ത്രത്തിലോ എന്തെങ്കിലും അഴുക്കോ കറയുകളോ ഉണ്ടെങ്കിൽ കർത്താവിൻ്റെ മാലാഖ അയാളെ അവിടെ വെച്ച് കൊന്നുകളയുമെന്ന് വിശ്വസിക്കപ്പെട്ടിരുന്നു. ഇസ്രയേൽ കനാൻ നാട്ടിൽ സ്ഥിരമായി താമസമാക്കിയ ചുറ്റുപാടുമുള്ള ജനങ്ങളെ കീഴടക്കുകയും ചെയ്തതോടെ തങ്ങൾക്കും സ്വന്തമായൊരു ദേവാലയം വേണമെന്നുള്ള ആഗ്രഹമുണ്ടായി. ഇസ്രയേലിൻ്റെ ചരിത്രത്തിലെ ശക്തനായ രാജാവും യൂഫ്രട്ട് മുതൽ ഈജിപ്തിലെ നദി വരെ നീണ്ട രാജ്യം സ്ഥാപിച്ചവനുമായ ദാവീദ് ദേവാലയം നിർമ്മിക്കുവാൻ ആഗ്രഹിച്ചു. എന്നാൽ അതിനാവശ്യമായ അനുസാരികൾ സ്വരൂപിച്ചപ്പോഴേക്കും അദ്ദേഹത്തിൻ്റെ കാലം കഴിഞ്ഞു. അദ്ദേഹത്തിൻ്റെ പുത്രനും സംയുക്ത ഇസ്രയേലിൻ്റെ അവസാനത്തെ രാജാവുമായിരുന്ന സോളമനാണ് ആദ്യമായി യഹോവയുടെ നാമത്തിൽ ഒരു ദേവാലയം പണികഴിപ്പിച്ചത്. സോളമൻ്റെ ദേവാലയം അഥവാ ഒന്നാം ജെറുസലേം ദേവാലയം നിർമ്മിക്കപ്പെട്ടത് ഇന്നേക്ക് 3000 വർഷങ്ങൾക്ക് മുൻപ് BC 960 അബ്രഹാം ഇസഹാക്കിനെ ബലിയർപ്പിക്കുവാൻ പോയ മോറിയ മലയാണ് പിന്നീട് ജെറുസലേമായി മാറിയത്. തൈറോപ്പിൻ, ഹിനേൻ, കിദക്രോൻ എന്നീ 3 താഴ്വരകളുടെ മധ്യ സമാധാനത്തിൻ്റെ നഗരമെന്ന് അർത്ഥമുള്ള ജെറുസലേം തലയുയർത്തി നിൽക്കുന്നു. അബ്രഹാം ബലിപീഠം പണിത അതേ സ്ഥലത്താണ് ദേവാലയം പണികഴിപ്പിച്ചത്. ഏതാണ്ട് 8 കൊണ്ടാണ് ദേവാലയ നിർമ്മാണം പൂർത്തിയാക്കിയത്. ലഭ്യമായ ദേവാലയം അതിമനോഹരവും ലഭ്യമായതിൽ ഏറ്റവും മേൽത്തരം വസ്തുക്കൾ ഉപയോഗിച്ച് നിർമ്മിച്ച ദേവാലയം അതിമനോഹരമായിരുന്നു. സമാഗമന കൂടാരം പോലെ തന്നെ വിശ്വാസികളുടെ അങ്കണം, വിശുദ്ധ സ്ഥലം, വിശുദ്ധ അതിവിശുദ്ധ സ്ഥലം എന്നിങ്ങനെ ദേവാലയം വേർതിരിക്കപ്പെട്ടിരുന്നു. ഏറ്റവും പുറത്തുള്ള വിശ്വാസികളുടെ അങ്കണം സദാസമയവും പൂജകൾ അർപ്പിക്കപ്പെട്ടുകൊണ്ടിരുന്നു. പിച്ചള ബലിപീഠം ഉണ്ടായിരുന്നു. അതിൻ്റെ മറുവശത്ത് സ്ഥാപിക്കപ്പെട്ടിരുന്ന പുരോഹിതന്മാരുടെ ദേഹശുദ്ധിക്കുള്ള 50,000 ലിറ്റർ വെള്ളം നിറച്ചിരുന്ന പിച്ചള കുടങ്ങൾ അഥവാ വോൾക്കൻ സി നിർമ്മിക്കാൻ 2,500 കിലോ പിച്ചള വേണ്ടി വന്നു. പിച്ചള നിർമ്മിതമായ 3 കാളുകളുടെ പുറത്താണ് ഇത് സ്ഥാപിച്ചിരിക്കുന്നത്. ഇത് കൂടാതെ പുരോഹിതർക്ക് ദേഹശക്തി വരുത്തുവാൻ ഉള്ള വെള്ളം പിച്ചളക്കടലിൽ നിന്നും പകർന്ന് സൂക്ഷിക്കുവാൻ ചക്രങ്ങളിൽ ഉറപ്പിച്ച 10 പിച്ചള ചാലനപാത്രങ്ങൾ വേറെയും ഉണ്ടായിരുന്നു. അങ്കണത്തിൽ നിന്ന് 6 വണ്ണവും 27 ഉയരവുമുള്ള ഓവാസ് എന്ന ജാക്കിൻ എന്നും
പേരിട്ടിരുന്ന രണ്ട് പിച്ചള തൂണുകൾക്ക് മധ്യേ കടന്നാൽ വിശ്വസ സ്ഥലമായി. സമാഗമന കൂടാരത്തിൽ ഒരു മെനാറയാണ് ഉണ്ടായിരുന്നതെങ്കിൽ സോളോമന്റെ ദേവാലയത്തിൽ വിശുദ്ധ സ്ഥലത്തിൻ്റെ ഇരുവശങ്ങളിലും ഭിത്തിയോട് ചേർന്ന് ആയി അഞ്ച് വീതം പുറത്ത് മെറോനകൾ വച്ചിരുന്നു. ഒരു താലത്ത് അഥവാ 45 കിലോ ശുദ്ധ സ്വർണത്താൽ നിർമ്മിതമായ ഇവയിൽ ഓരോന്നിലും 7 ദീപങ്ങൾ വീതം കത്തിക്കാനുള്ള ആൽമൺ പുഷ്പങ്ങളുടെ ആകൃതിയിലുള്ള തിരികൾ ഉണ്ടായിരുന്നു. സദാസമയവും എരിഞ്ഞുകൊണ്ടിരുന്ന ഈ ദീപങ്ങൾ ചെറിയ ജാലകങ്ങൾ മാത്രം ഉണ്ടായിരുന്ന വിശുദ്ധ സ്ഥലങ്ങളിൽ സ്ഥലത്തിൻ്റെ സ്വർണം പതിച്ച ഭിത്തിയിൽ പ്രതിഫലിപ്പിച്ച് വിശുദ്ധ സ്ഥലത്തെ ദീപ്തമാക്കിക്കൊണ്ടിരുന്നു. വടക്ക് ഭാഗത്തെ തിരുസാന്നിധ്യത്തിൽ അപ്പം അഥവാ ഷോം ബ്രെഡ് എന്ന് അറിയപ്പെട്ടിരുന്ന 12 അപ്പങ്ങൾ വെക്കുവാൻ ഉള്ള മേശയെ വെച്ചിരുന്നു. അവിടെ ഉപയോഗിച്ചിരുന്ന കപ്പുകളും തവികളും പാത്രങ്ങളും എല്ലാം തനി തങ്കത്തിൽ തീർത്തിരുന്നു. 6 വീതം 2 വരികളിലായി 12 തിരുസാന്നിധ്യ അപ്പങ്ങൾ മേശയിലുണ്ടായിരുന്നു. പുരോഹിതർക്ക് മാത്രമാണ് അപ്പം ഭക്ഷിക്കുന്നതിന് അനുവാദമുണ്ടായിരുന്നത്. ശബാത്ത് ദിനത്തിൽ പഴയ അപ്പങ്ങൾ എടുത്തു മാറ്റി പുതിയവ മേശമേൽ വെച്ചിരുന്നു. ഇതുകൂടാതെ വിശുദ്ധ സ്ഥലത്തെയും അതിവിശുദ്ധ സ്ഥലത്തെയും വേർതിരിക്കുന്ന വാതിലിന് മുന്നിൽ സദാസമയം ദൈവമഹത്വത്തിനായുള്ള സുഗന്ധ ദ്രവ്യം പൂയ്ക്കുന്നതിനുള്ള ധൂപപീഠവും ഉണ്ടായിരുന്നു. ദേവാലയത്തിലെ ഏറ്റവും ഉള്ളിൽ സമചതുരത്തിൽ അതിവിശുദ്ധ സ്ഥലത്തിൽ പടിഞ്ഞാറായിരുന്നു അതിവിശുദ്ധ സ്ഥലം. വിശുദ്ധ സ്ഥലത്തിൻ്റെ പടിഞ്ഞാറായിരുന്നു അതിവിശുദ്ധ സ്ഥലം എന്നറിയപ്പെടുന്നു. പോളിയോ ഹോളീസ് സോളമന്റെ ദേവാലയത്തിൽ അതിവിശുദ്ധ സ്ഥലത്തിൻ്റെ ഉള്ളിലാണ് വാഗ്ദാന പേടകം സ്ഥാപിച്ചിരുന്നത്. വാഗ്ദാന പേടകത്തിൻ്റെ അടപ്പ് ദൈവസാന്നിധ്യമായ ഷെക്കേനയുടെ ഇരിപ്പിടം എന്ന് കരുതുന്ന പെട്ടിയിരുന്ന തങ്കത്തിൽ തീർത്ത കരുണയുടെ സിംഹാസനമായിരുന്നു. സിംഹാസനത്തിന് ഇരുവശങ്ങളിലുമായി അതിനെ അഭിമുഖീകരിച്ച് ചിറകുകൾ വിരിച്ച് 2 കെരൂബുകൾ നിലയുറപ്പിച്ചിരുന്നു. അതുകൂടാതെ അതിവിശുദ്ധ സ്ഥലത്ത് സൂക്ഷിക്കപ്പെട്ടിരുന്ന വാഗ്ദാന പേടകത്തെ പരിരംഭണം ചെയ്ത് ചിറകുകൾ വിരിച്ച് 10 മുഴം ഉയരമുള്ള ഭീമകരമായ 2 കെരൂബുകൾ നിന്നിരുന്നു. തങ്കത്തിൽ പുതിയപ്പെട്ട ഈ കെരൂബുകൾ പേടകത്തിന് മുകളിൽ ചിറകുകൾ വിരിച്ച് പേടകത്തെയും അതിൻ്റെ തണ്ടിനെയും മറച്ചിരുന്നു. അതിവിശുദ്ധ സ്ഥലത്തിൻ്റെ ഭിത്തിയും പൊന്നു പൊതിഞ്ഞതായിരുന്നു. എങ്കിലും വിളക്കുകൾ ഇല്ലാതിരുന്നതിനാൽ അതിനുള്ളിൽ അന്ധകാരമായിരുന്നു. കിഴക്ക് വശം ഒഴികെ ദേവാലയത്തിൻ്റെ 3 വശങ്ങളിലും സാധന സാമഗ്രികൾ സൂക്ഷിക്കുവാനുള്ള 3 നിലകളുള്ള കലവറകൾ പണിതിരുന്നു. നിർമ്മാണം പൂർത്തിയായ ദേവാലയം സോളമൻ യഹോവയ്ക്ക് സമർപ്പിച്ച നിമിഷം മുതൽ അവിസ്മരണീയമായ സംഭവങ്ങളായിരുന്നു. ഒരു വിഭാഗം പുരോഹിതർ ഇനി മുതൽ അനുസൃതമായി ഇരിക്കേണ്ട അസംഖ്യം കാളകളുടെയും ആടുകളുടെയും ബലി ആരംഭിച്ചു. മറ്റൊരു വിഭാഗം വാഗ്ദാന പേടകവും സമാഗമന കൂടാരവും അതിലുള്ള വിശുദ്ധ പാത്രങ്ങളും സിയോനിൽ നിന്നും കൊണ്ടുവന്നു. പുരോഹിതർ വാഗ്ദാന പേടകം അതിവിശുദ്ധ സ്ഥലമായ ശ്രീകോവിലിൽ യഥാസ്ഥാനം കെരൂവുകളുടെ ചിറകുകളുടെ കീഴിൽ സ്ഥാപിച്ചു. പുരോഹിതൻ അതിവിശുദ്ധ സ്ഥലത്തു നിന്ന് പുറത്തിറങ്ങിയപ്പോൾ കർത്താവിൻ്റെ ആലയത്തിൽ ഒരു മേഘം നിറഞ്ഞു. കർത്താവിൻ്റെ തേജസ്സായ ഷക്കേന ആലയത്തിൽ നിറഞ്ഞു. ഷക്കേനയുടെ തീവ്ര തേജസ് മൂലം വിശുദ്ധ സ്ഥലത്തു നിന്നും ശുശ്രൂഷ ചെയ്യുവാൻ സാധിക്കാതിരുന്നത് കൊണ്ട് പുരോഹിതരും സോളമനും ആലയത്തിന് പുറത്തു പോകേണ്ടി വന്നു. അങ്ങനെ മോശയുടെ കാലത്ത് സമാഗമന കൂടാരത്തെ ചുഴന്നു നിന്ന ഷക്കേന ഇസ്രയേൽ ജനം ഒരിക്കൽ കൂടെ ദർശിച്ചു. ജെറുസലേമിൽ കർത്താവിൻ്റെ ദേവാലയം നിർമ്മിച്ചതോടുകൂടി എല്ലാ യഹൂദരും വർഷത്തിലൊരിക്കില്ലെങ്കിലും ദേവാലയത്തിൽ ഒരുമിച്ച് കൂടുന്ന സാഹചര്യമുണ്ടായി. ഈ കാര്യങ്ങളെല്ലാം യുഗോസ്ലാവിയസ് ആൻറ്റിക്വിറ്റിയുസിൽ വിശദമായി വിവരിച്ചിട്ടുണ്ട്. ഗണിതശാസ്ത്രജ്ഞനായ സാർ ഐസക് ന്യൂട്ടൺ സോളമൻ്റെ ദേവാലയത്തെക്കുറിച്ച് വളരെ ഗഹനമായി പഠനങ്ങൾ നടത്തിയിരുന്നു. ദേവാലയ നിർമ്മാണം കഴിഞ്ഞതോടുകൂടി സോളമൻ വിശ്വാസ പരിത്യാഗിയായി തീരുകയും ദേവാലയത്തിൻ്റെ മറ്റു ദേവന്മാരുടെയും ബാലിൻ്റെയും ഒക്കെ പൂജ തുടങ്ങി വിഗ്രഹാരാധനയെ വരെ നടത്തി. വിലക്കപ്പെട്ട അറിവുകൾക്കായി സോളമൻ പൈശാചിക ശക്തികളുമായി സന്ധിയിൽ ഏർപ്പെടുകയും യഹൂദ
പാരമ്പര്യം പറയുന്നു. ദൈവകൃപയുടെ അത്യുന്നതകളിൽ നിന്നുള്ള സോളമന്റെ അവിശ്വസനീയവും അതിദയനീയവുമായ പതനം കാണുമ്പോൾ ആ പാരമ്പര്യത്തിൻ്റെ കഴമ്പും ഉണ്ടെന്ന് കരുതാം. ദേവാലയ നിർമ്മാണം പൂർത്തിയായി ഏതാനും ദശകങ്ങൾക്ക് ഉള്ളിൽ തന്നെ ഈജിപ്തിൻ്റെ ഫറവായിരുന്ന ശശാക് ഒന്നാമൻ ജെറുസലേം ആക്രമിച്ച് ദേവാലയം കൊള്ളയടിച്ച് അതിലെ വിലയേറിയ വസ്തുക്കൾ പലതും കൊണ്ടുപോയി. BC 835 യഹൂദ രാജാവായിരുന്ന യഹുവാഷിൻ്റെ കാലത്ത് ദേവാലയം കേടുപോക്കിയെടുത്തു. പിന്നീട് BC 604 594 ബാബിലോൺ രാജാവായ നെബുക്കദ്നേസർ ദേവാലയം കൊള്ളയടിക്കുകയും 586 ആക്രമണത്തിൽ നഗരം നശിപ്പിക്കുന്നതിനപ്പുറം ദേവാലയം തകർക്കപ്പെടുകയും ചെയ്തു. അതിദാരുണമായിരുന്നു ബാബിലോൺ കാലത്തെ ആക്രമണം. ദുരിതം. അവർ തങ്ങളുടെ പുത്രിപുത്രന്മാരെയും അയൽക്കാരുടെ മാംസങ്ങളും ഭക്ഷിക്കും എന്നെല്ലാമുള്ള ജെറമിയ പ്രവചനം പൂർത്തീകരിക്കപ്പെട്ട ഉപരോധ ദിനങ്ങളായിരുന്നു. ദേവാലയം നിർമ്മിക്കപ്പെട്ടതിന് ശേഷം 470 വർഷവും 6 മാസവും 10 ദിവസവും കഴിഞ്ഞാണ് അത് തീവച്ച് നശിപ്പിക്കപ്പെട്ടത്. മോശ വാക്തത്വ നാട് ദർശിച്ച നെബോമലയിൽ ദേവാലയം നശിപ്പിക്കുന്നതിന് അല്പകാലം മുൻപ് പ്രവാചകനായ ജെറമിയ ദേവാലയത്തിലെ അതിവിശുദ്ധ സ്ഥലത്ത് കടന്ന് കൂടാരവും വാക്തത്വ പേടകവും പുറത്തു കടത്തി മോശ വാക്തത്വ നാട് സന്ദർശിച്ച നെബോമ മലയിലെ ഒരു ഗുഹയിൽ അദ്ദേഹം പേടകവും ഒളിപ്പിക്കുകയും ആ വഴി അടയാളപ്പെടുത്തുവാൻ പരിശ്രമിച്ച അടിജനന്മാരെ ശകാരിച്ച് ദൈവം തൻ്റെ ജനത്തെ വീണ്ടും ഒരുമിച്ച് കൂട്ടുകയും അവരോട് കരുണ കാണിക്കുകയും ചെയ്യുന്നതുവരെ ഈ സ്ഥലം അജ്ഞാതമായിരിക്കുമെന്ന് കർത്താവ് ഇത് വെളിപ്പെടുത്തും എന്ന് പ്രയോജിക്കുകയും ചെയ്തു. അതിനുശേഷം വാഗ്ദാന പേടകം ആരും കണ്ടിട്ടില്ല. പേർഷ്യ ചക്രവർത്തിയായിരുന്ന സെറസസ് ബാബിലോൺ ആക്രമിച്ച് കീഴടക്കി യഹൂദരെ സ്വതന്ത്രരാക്കുകയും ചെയ്തതിനു ശേഷം BC 536 യെശയ്യാവിൻ്റെ പുസ്തകപ്രകാരം രണ്ടാമത്തെ ദേവാലയത്തിന് നിർമ്മാണം തുടങ്ങുന്നത്. നിർമ്മാണം തുടങ്ങി 21 വർഷങ്ങൾക്ക് ശേഷം BC 515 February 21 ദേവാലയ നിർമ്മാണം പൂർത്തിയായി. ഒന്നാം ദേവാലയത്തിൻ്റെ പ്രൗഢിയും ഗാംഭീര്യവും ഈ ദേവാലയത്തിനുണ്ടായിരുന്നില്ല. എന്നിരിക്കലും ഇസ്രയേലിൻ്റെ വിശ്വാസത്തിൻ്റെയും ദേശീയതയുടെയും പ്രതീകമായി ദേവാലയഗിരിയിൽ തലയുയർത്തി നിന്നു. BC 332 മഹാനായ അലക്സാണ്ടർ ജെറുസലേമിൽ പ്രവേശിച്ചപ്പോൾ ദേവാലയം തകർക്കാൻ തുനിഞ്ഞെങ്കിലും അവസാന നിമിഷം അദ്ദേഹം പിന്മാറി. അദ്ദേഹത്തിൻ്റെ മരണശേഷം അധികാരത്തിൽ സിലുക്കൂട്ടൻസ് രാജവംശം ഇസ്രയേലിയരെ യവനവൽക്കരിക്കുന്നതിന് തുനിഞ്ഞു. മക്കാബായരുടെ ഗ്രന്ഥത്തിൽ വിവരിക്കപ്പെടുന്ന വൻ മത പീഡനങ്ങളുണ്ടായി. ശബാത്ത് ആചരണവും ചേതനാചാരവും വിലക്കപ്പെട്ടു. ദേവാലയത്തിൽ സിയൂസിൻ്റെ പ്രതിമ സ്ഥാപിക്കുകയും യഹൂദർ നിഷിപ്തമായിരുന്ന പന്നിമാംസം കൊണ്ടുള്ള പൂജ നടത്തുവാൻ യഹൂദ പുരോഹിതന്മാർ നിർബന്ധിക്കപ്പെടുകയും ചെയ്തു. ഇതിനെതിരെ മത്തിയത്തോസ് എന്ന പുരോഹിതൻ്റെ നേതൃത്വത്തിൽ വിപ്ലവമുണ്ടായി. തുടർന്ന് BC 180 മുതൽ 161 മക്കാബിയോസ് വിപ്ലവം നടന്നു. മക്കാബയുടെ അർത്ഥം ചുറ്റിക എന്നാണ്. ലോക സൈനിക ചരിത്രത്തിലെ ഏറ്റവും സമർത്ഥമായ ചില സൈനിക നീക്കങ്ങളിലൂടെ യമാവൂനിൽ വെച്ച് നടന്ന യുദ്ധത്തിൽ മക്കാബിയോസ് വെറും 6000 പട്ടാളക്കാരുമായി അന്ത്യോക്കോസിൻ്റെ നിർദ്ദേശപ്രകാരം യൂദിയെ വിജനമയമാക്കുന്നതിന് പുറപ്പെട്ട യൂസിയാസിൻ്റെ 40,000 കാലാൾപ്പടയെയും 7,000 കുതിരപ്പടയാളികളെയും തോൽപ്പിച്ചു. 1767 6 ദിവസവും പോലെ തന്നെ യുദ്ധ തന്ത്രജ്ഞത ലോകത്തിന് വെളിപ്പെടുത്തിയതായ സംഭവമായിരുന്നു. ദേവാലയം വീണ്ടെടുത്ത യഹൂദന്മാർ സിയൂസിൻ്റെ പ്രതിമ സ്ഥാപിച്ചിരുന്ന അതിവിശുദ്ധ സ്ഥലം ശുദ്ധീകരിച്ച് ഈ മഹാദിനത്തിൻ്റെ ഓർമ്മയ്ക്കായി ഹനുക്ക തിരുനാൾ ആരംഭിച്ചു. മോശ നിർദ്ദേശിച്ച ഏക യഹൂദ തിരുനാളാണ് ഹനുക്ക. ഈ അവസരത്തിൽ ബാബിലോൺ താലൂതിൽ വിവരിക്കപ്പെടുന്ന ഒരു അത്ഭുതം സംഭവിച്ചു. കിടാവിളക്കായ മെനോറ 7 ദിവസവും കത്തിക്കുന്നതിനാവശ്യമായ
സുശുദ്ധമായ എണ്ണ ശുദ്ധമായ എണ്ണ ആവശ്യമായിരുന്നു. ഗ്രീക്കുകാർ സകല വസ്തുക്കളും അശുദ്ധമാക്കിയിരുന്നതിനാൽ അതിനുള്ള എണ്ണ കണ്ടെത്തുക അസാധ്യമായിരുന്നു. ഏതോ പുരോഹിതർ ഒളിപ്പിച്ച് സൂക്ഷിച്ചിരുന്ന ഒരു ദിവസത്തേക്ക് കത്തിക്കുന്നതിന് മാത്രം തികവുമായിരുന്ന എണ്ണ മാത്രം ആയിരുന്നു ലഭ്യമായത്. എന്നാൽ അത്ഭുതകരമായ തിരുനാളിൻ്റെ 7 ദിവസവും മെനോറ പൂർണ്ണ ശോഭയിൽ തെളിഞ്ഞുകൊണ്ട് മക്കാബി യുദ്ധങ്ങൾ നടക്കുമ്പോൾ ആ കാലത്തിൽ ശക്തിയാർജിച്ചു വന്നിരുന്ന സാമ്രാജ്യ ശക്തിയായിരുന്നു റോം. ഈ കാര്യങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. റോമൻ ജനറലായിരുന്ന പോപ്പി BC 63 ജെറുസലേം ആക്രമിച്ചു. ജെറുസലേമിലെത്തിയ പോപ്പി നഗരത്തിൽ പ്രവേശിച്ചെങ്കിലും ദേവാലയഗിരിയിൽ നിലയുറപ്പിച്ചിരുന്ന യഹൂദർ 3 മാസം അദ്ദേഹത്തെ ചെറുത്തുനിന്നു. ഈ ചെറുത്തുനിൽപ്പിൻ്റെ ഇടയിൽ 12,000 യഹൂദർ കൊല്ലപ്പെട്ടു. അവസാനം പോപ്പി ദേവാലയഗിരിയിൽ പ്രവേശിച്ചു. ഒരു ദേവാലയത്തിന് വേണ്ടി അവസാനത്തെ യോദ്ധാവ് മരിച്ചു വീഴുവാൻ തയ്യാറായത് പോപ്പിക്ക് അത്ഭുതമായി. അതിന് ഇവരെ പ്രേരിപ്പിച്ചത് എന്ത് എന്നറിയുന്നതിന് അദ്ദേഹം അനുചരന്മാരും പ്രധാന പുരോഹിതന്മാരും മാത്രം പ്രവേശനമുണ്ടായിരുന്ന അതിവിശുദ്ധ സ്ഥലത്ത് പ്രവേശിച്ചു. എന്നാൽ അദ്ദേഹം ദേവാലയത്തിൽ നിന്നും ഒന്നും എടുത്തില്ല എന്ന് മാത്രമല്ല, താൻ പ്രവേശിച്ചത് മൂലം അശുദ്ധമായ ദേവാലയം ശുദ്ധി ചെയ്തതിന് ആവശ്യമായ പൂജകൾ നടത്തുന്നതിനുള്ള നടപടികളും സ്വീകരിച്ചിട്ടാണ് അദ്ദേഹം പോയത്. 54 മറ്റൊരു റോമൻ ജനറലായ ക്രോസ്കസ് തൻ്റെ തേരോട്ടത്തിനിടയിൽ ദേവാലയത്തിൽ കടന്ന് സ്വർണം കൊള്ളയടിച്ചു കൊണ്ടുപോയി. എന്നാൽ തൊട്ടടുത്ത് തന്നെ പാർക്കിയാക്കാരുമായുള്ള നടന്ന കറഹി യുദ്ധത്തിൽ പരാജയപ്പെട്ട ക്രാസിസിയ വായിൽ സ്വർണം ഉരുക്കി ഒഴിച്ച് അവർ അദ്ദേഹത്തെ കൊന്നപ്പോൾ അത് ദേവാലയത്തിലെ സ്വർണം കൊള്ളയടിച്ചതിന് ക്രൈസ്തസിന് ലഭിച്ച ശിഷ്യഹുദർ വിശ്വസിച്ചു. ഹെറോദോസിൻ്റെ ദേവാലയം അദ്ദേഹം പുതുതായി ദേവാലയം പണി കഴിപ്പിച്ചില്ല, പുതുക്കി പണിയുകയാണ് ഉണ്ടായത്. ഈ കാരണത്താൽ 2 ദേവാലയങ്ങൾ മാത്രമാണ് ഉണ്ടായിരുന്നത്. യസ്രയുടെയും നെഹമ്യയുടെയും നേതൃത്വത്തിൽ നിർമ്മിക്കപ്പെട്ട 2 ദേവാലയം തകർക്കപ്പെട്ടിരുന്നില്ല എന്നത് ശരിയാണെങ്കിലും ഹെറോദാസിൻ്റെ ദേവാലയത്തോട് താരതമ്യം ചെയ്യുമ്പോൾ അത് ചെറിയതായിരുന്നു. ഹെറോദേസ് ഇസ്രയേലരുടെ രാജാവായിരുന്നുവെങ്കിലും അദ്ദേഹം യഹൂദനായിരുന്നില്ല, ഏദോമ്യക്കാരനായിരുന്നു. ഹെറോദേസ് റോമക്കാരുടെ ശിങ്കിടിയായിരുന്നതിനാൽ ആണ് യഹൂദരുടെ രാജാവായി അവരോധിക്കപ്പെട്ടത്. യഹൂദരെ സന്തോഷിപ്പിക്കുന്നതിന് വേണ്ടിയാണ് വലിയ നിർമ്മാണ കുശലനായിരുന്ന അദ്ദേഹം ദേവാലയം പണികഴിപ്പിച്ചത്. BC 20 ആരംഭിച്ചു. നിർമ്മാണം 46 വർഷങ്ങൾ കൊണ്ടാണ് പൂർത്തിയായത്. ചാരിതയിൽ സോളമൻ്റെ ദേവാലയത്തോടെ കിടപിടിക്കുന്നതും വലുപ്പത്തിൽ അതിനെ മലമടങ്ങ് കടത്തി വെട്ടുന്നതുമായിരുന്നു. ദേവാലയത്തിൻ്റെ ചുറ്റുമതിൽ പണി തീർക്കുന്നതിന് മാത്രം 10,000 ജോലിക്കാർ 10 വർഷം പണിയെടുക്കേണ്ടി വന്നു. ദേവാലയം നിന്നിരുന്ന ടൈബിൾ മൗണ്ടിന് 36 ഏക്കർ വലുപ്പമുണ്ട്. ലോകചരിത്രത്തിലെ വിശാലമായ വിശ്വാസ സംഗമ കേന്ദ്രമായിരുന്നു ഇത്. മനുഷ്യരാൽ ഇന്നേ വരെ നിർമ്മിക്കപ്പെട്ടതിൽ വെച്ച് ഏറ്റവും വലിയ പ്ലാറ്റ്ഫോം ആണ്. മഹാതിരുനാളുകൾക്ക് ജെറുസലേമിൽ ഒത്തുകൂടാറുണ്ടായിരുന്ന 10 ലക്ഷത്തോളം യഹൂദരെ ഉൾക്കൊള്ളാൻ ഇതിന് സാധിക്കുമായിരുന്നു. കിഴക്കോട്ട ദർശനമുണ്ടായിരുന്ന ദേവാലയത്തിൻ്റെ ഏറ്റവും ഉള്ളിൽ പടിഞ്ഞാറ് ഭാഗത്തായിരുന്നു അതിവിശുദ്ധ സ്ഥലം. അതിന് പുറത്ത് വിശുദ്ധ സ്ഥലവും തുടർന്ന് സ്ത്രീകളുടെ അങ്കണവും ഏറ്റവും പുറത്ത് വിജാതികളുടെ അങ്കണവും ഉണ്ടായിരുന്നു. ദേവാലയത്തിൽ ആണ് യഹൂദരുടെ പരമോന്നത നിധിപീഠമായിരുന്ന സെനക്കിതിരിയും സമ്മേളിച്ചിരുന്നത്. ദേവാലയത്തെ ചുറ്റിപ്പറ്റിയുള്ള വരാന്തയിൽ തിരുനാളുകൾക്ക് പങ്കെടുക്കുവാൻ വന്നിരുന്ന 10,000,000 ആളുകൾക്ക് പൂജാ സാമഗ്രികൾ വിൽക്കുന്നുവാൻ കച്ചവടം നടന്നിരുന്നത്. കച്ചവടക്കാർ സാധീനം ഉപയോഗിച്ച് ദേവാലയത്തിൻ്റെ അകത്തും കയറിയും കച്ചവടം നടത്തിയപ്പോൾ ആണ് യേശു അവരെ പുറത്താക്കിയത്. ഈ ദേവാലയ നിർമ്മാണത്തിന് ഇടയിലാണ് ഇത്. കല്ലിന്മേൽ കല്ല് ശേഷിക്കാതെ നശിപ്പിക്കപ്പെടുമെന്ന് യേശു പറഞ്ഞത്. യേശുവിൻ്റെ വാക്കിനെ അനവർത്ഥമാക്കിക്കൊണ്ട് യഹൂദ വിപ്ലവം അടിച്ചമർത്തുന്നതിന് ഇടയിൽ 70 AD 14 April റോമാ സൈന്യം ദേവാലയം തകർക്കുകയും നഗരം പരിപൂർണമായും നശിപ്പിക്കുകയും ചെയ്തു. റോമാ സൈന്യത്തെ നയിച്ചിരുന്ന
അന്ന് രാജകുമാരനും പിന്നീട് ചക്രവർത്തിയുമായിരുന്ന ഹൈറസ് ആയിരുന്നു. അദ്ദേഹത്തിന് എതിരെ യുദ്ധം ചെയ്തിരുന്നു. യഹൂദരുടെ ഗലീല ദളത്തിൻ്റെ ജനറലായിരുന്ന പിന്നീട് ചരിത്രകാരൻ എന്ന നിലയിൽ പ്രസിദ്ധനായിത്തീർന്ന യൂസസ് ഫ്ലാവിയോ നഗരം നിലം പതിക്കുന്നതിന് മുൻപേ റൈറ്റസിൻ്റെ തടവിൽ അകപ്പെട്ട ഫ്ലാവിയോസ് അദ്ദേഹത്തിൻ്റെ ചക്രവർത്തിയായ ബെസ്ഷെബീഷിൻ്റെയും പ്രത്യേക വാത്സല്യത്തിന് പത്രമായിരുന്നുവെങ്കിലും നാലു വർഷം തങ്ങളെ ബുദ്ധിമുട്ടിച്ച യഹൂദന്മാരോടുള്ള വാശിയിൽ ടൈറ്റസ് തടയാനെത്തുന്നതിന് മുൻപേ റോമൻ പട്ടാളക്കാർ ജെറുസലേം ദേവാലയം നശിപ്പിച്ചു. യുദ്ധത്തിന് ഈ 4 വർഷവും ദേവാലയത്തിൽ അനുഭവിച്ച അനുദിന ബലിപൂജകൾ പുരോഹിതർ മുടക്കിയില്ല. എന്നാൽ ഉപരോധത്തിൻ്റെ അവസാന നാളുകളിൽ ഓഗസ്റ്റ് 5-ാം തീയതിയോടെ അവസാനത്തെ ആടിനെയും ബലി അർപ്പിച്ചു തീർന്നു. അന്ന് മുതൽ ഇന്നോളം യഹൂദ പാപപരിഹാര ബലി നടന്നിട്ടില്ല. കാരണം ജെറുസലേം ദേവാലയത്തിൽ മാത്രമാണല്ലോ പാപപരിഹാര ബലി അർപ്പിക്കുവാൻ സാധിക്കുക. ദേവാലയത്തിൻ്റെ അടിത്തറക്കുള്ളിൽ സ്വർണ്ണ നിക്ഷേപമുണ്ടെന്ന് ഒരു കിംവദന്തി പറഞ്ഞതിൻ്റെ ഫലമായി പട്ടാളക്കാർ ദേവാലയത്തിൻ്റെ അടിത്തറ വരെ ഇളക്കി. കല്ലിന്മേൽ കല്ല് ശേഷിക്കാതെ അത് പൊളിച്ച് ടൈറ്റസ് നഗരത്തിൽ പ്രവേശിച്ചപ്പോഴേക്കും പടിഞ്ഞാറിൻ പുറമതിൽ ഒഴികെ എല്ലാം തകർക്കപ്പെട്ടിരുന്നു. ഭാവി തലമുറകൾ യഹൂദരുടെ നിർമ്മാണം പഠിത്തവും ദേവാലയ മഹത്വവും അറിഞ്ഞിരിക്കേണ്ടതിന് ആവശ്യമാണെന്ന് പ്രകീർത്തിച്ചുകൊണ്ടേ അദ്ദേഹം സംരക്ഷിച്ചു. ഇപ്പോഴും യഹൂദൻ ആ മതിലിൽ തലചായ്ച്ച് തങ്ങളുടെ നഷ്ടസ്വപ്നത്തെ ഓർത്ത് വിലപിച്ച് പ്രാർത്ഥിക്കുന്നതിനാൽ ആ മതിലിനെ വിലാപമതിൽ അഥവാ വേസ്റ്റ്ലിംഗ് ലോ വാൾ എന്ന് വിളിക്കുന്നു. പുനർനിർമ്മിക്കപ്പെട്ട ആ ദേവാലയത്തിൻ്റെ ആയുസ് 45 വർഷങ്ങൾ മാത്രമായിരുന്നു. യഹൂദർ ഇനി വിപ്ലവം ഉണ്ടാകാതിരിക്കേണ്ടതിന് റോമക്കാർ അവരെ വിദൂരദേശത്തേക്ക് അടിമകളായി അയച്ചു കൊണ്ടുപോയി. റോമ സാമ്രാജ്യത്തിൻ്റെ തകർച്ചയ്ക്ക് ശേഷം 7-ാം നൂറ്റാണ്ടിൽ ഉണ്ടായ മുഷറി ആക്രമണത്തിൽ ജെറുസലേം അവരുടെ കൈവശമായി. ജെറുസലേമിൻ്റെ പ്രധാന ഗേറ്റുകളിൽ ഒന്നായിരുന്ന സുന്ദര കവാടത്തിൽ ഇവിടെയായിരിക്കും മശിഹ നഗരപ്രവേശം നടത്തുക എന്ന പ്രവചനം സംഭവിക്കാതിരിക്കുവാൻ തുർക്കി സുൽത്താനായിരുന്ന സുലൈമാൻ സുന്ദര കവാടം കെട്ടിയടച്ചു. നഗര കവാടങ്ങൾ തകർക്കുന്നവൻ്റെ നഗരപ്രവേശനം തടയുവാൻ മതിൽ കെട്ടി അടച്ച പ്രവൃത്തിയെ മലവെള്ളപ്പാച്ചിലിനെ തടയുവാൻ കൊച്ചു കൈ പത്തിയോളം ഉയർത്തി മണൽ ചിറ കെട്ടി കൊച്ചുകുഞ്ഞിൻ്റെ ഉത്സാഹം കാണുന്ന കരുത്തിലൂടെ അവർ കണ്ടു എന്ന് വേണം കരുതാൻ. ദേവാലയം നിന്ന സ്ഥലത്ത് AD 691 അലക്സ കബ അൽ സക്ര എന്നീ മോസ്കുകൾ നിർമ്മിച്ചു. അവ ഇന്നും അവിടെയുണ്ട്. 1967 അവധി യുദ്ധത്തിന് ശേഷം ഈ പ്രദേശം ഇസ്രയേൽക്കാരുടെ കൈവശമാണെങ്കിലും യഹൂദർക്ക് അവിടെ ആരാധന സ്വാതന്ത്ര്യമില്ല. തുർക്കിയിൽ അഫിയ സോഫിയ അടക്കം ആയിരക്കണക്കിന് ദേവാലയങ്ങളോട് ചെയ്തത് 2 മോസ്കുകളോടും യഹൂദർ ചെയ്തില്ല എന്നത് ശ്രദ്ധേയമാണ്. ടൈബിൾ മൗണ്ടിൽ തങ്ങളുടെ 3-ാം ദേവാലയം പണിതീർക്കുന്നതാണ് യഹൂദരുടെ ഏറ്റവും വലിയ സ്വപ്നം. AD 70 മുതൽ നടന്ന എല്ലാ വിവാഹങ്ങളിലും വധുവരന്മാർ ഒരു ഗ്ലാസ്സിൽ നിന്നും വീഞ്ഞു കുടിച്ചതിന് ശേഷം ആ ഗ്ലാസ് ചവിട്ടി പൊട്ടിച്ചുകൊണ്ട് അടുത്ത ജെറുസലേം ദേവാലയം തകർന്നു കിടക്കുമ്പോൾ ഞങ്ങൾക്ക് ഈ ദിവസവും പൂർണ്ണമായി സന്തോഷിക്കാൻ സാധിക്കില്ല എന്ന് പറഞ്ഞുകൊണ്ട് 44 തവണ ജെറുസലേം ദേവാലയം കീഴടക്കപ്പെട്ടിട്ടുണ്ട്. 2 തവണ പൂർണ്ണമായും നശിപ്പിക്കപ്പെട്ടു എന്നുള്ളതാണ്. BC 586 നെബുക്കദ്നേസറിൻ്റെ ബാബിലോണും AD 70 കീറ്റസിൻ്റെ റോമും. യഹൂദ പാരമ്പര്യം അനുസരിച്ച് മശിഹായുടെ ആഗമനത്തിന് മുൻപ് 3-ാം ദേവാലയം പണിതിരിക്കപ്പെട്ടിരിക്കണമെന്നതിനാൽ കാലസമ്പൂർണതയിൽ അത് സംഭവിക്കപ്പെട്ടിരിക്കും എന്ന് അവർ വിശ്വസിക്കുന്നു.